നമസ്കാരം അർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വേർ എജുക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റ പാലത്താണുള്ളത് നമ്മുടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻറ്ററാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് അല്ലാതെ വേറൊരു കോഴ്സുകൊണ്ടുകൂടെ ചെയ്യുന്നില്ല ഏറ്റവും സ്മോളസ്റ്റ് ബാച്ച് മുപ്പത് കുട്ടികളെയാണ് നമ്മളൊരു ബാച്ചിൽ ഒരു മോഡ്യൂളിന് എന്താണ് അഡ്മിഷൻ കൊടുക്കുന്നത് ആ മുപ്പത് കുട്ടികളെ പേഴ്സണലൈസ്ഡായിട്ട് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ അതിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അവരുടെ ത്രട്ടുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ താമസിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നമ്മളോട് താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം നമ്മുടെ സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്സാമിനേഷൻ ട്വൻറ്റി ഫസ്റ്റ് ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ഡിസംബറിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ കുറച്ച് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ആ ഇൻഫർമേഷൻസിൽ ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആ എക്സാമിനേഷന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങൾ പലരും ഇങ്ങനെ ആറ് പേജ് എട്ട് പേജുള്ള ഒരു ഡോക്യുമെന്റ് കിട്ടുമ്പോൾ അതൊന്നും വായിക്കാറില്ല അത് വായിക്കാതിരിക്കരുത് അത് വായിക്കണം എന്നാലും അതിലെനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിനർത്ഥം ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്നല്ല നിങ്ങൾ അത് വായിച്ചു നോക്കണം കാരണം ആ എക്സാമിനേഷന് വേണ്ടുന്ന ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർക്കുലറിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ആ സർക്കുലർ ഞാൻ സിമ്പിൾ ആയിട്ട് അല്ല ഓരോ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം ഓക്കെ സോ ലെറ്റ് അപ്പൊ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം ഇൻസ്ട്രക്ഷൻ ടു എക്സാമിനീസ് എന്നാണ് ഇൻസ്ട്രക്ഷൻ ടു എക്സാമിനീസ് ഡിസംബർ ട്വന്റി ട്വന്റി വൺ എക്സാമിനേഷൻ അത് എക്സിക്യൂട്ടീവിനും പ്രൊഫഷണലിനുള്ളതാണ് ഇരുപത്തൊന്ന് ഡിസംബർ മുതൽ മുപ്പത് ഡിസംബർ വരെയുള്ള എക്സാമിനേഷൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ആ അഡ്മിറ്റ് കാഡ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം നമുക്ക് അതിന് ലിങ്ക് കിട്ടി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാകണം അതിൽ അതിലുള്ള എല്ലാ പെർട്ടിക്കുലേഴ്സും നിങ്ങൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യണം പേര് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ നിങ്ങളുടെ അല്ലാത്ത സിഗ്നേച്ചറാണോ ആണോ നിങ്ങളുടെ അല്ലേ ഫോട്ടോഗ്രാഫ് നോക്കണം രജിസ്ട്രേഷൻ നമ്പർ സ്റ്റേജ് ആൻഡ് മോഡ്യൂള് ഇനി ഫസ്റ്റ് മോഡ്യൂൾ അപ്ലൈ ചെയ്തൊരു സെക്കൻഡ് മോഡിയുകളുടെ ഹാൾ ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല നോക്കണം ദൻ എക്സാമിനേഷൻ സെൻ്റർ കറക്റ്റായിട്ട് അത് ഏതാണ് സെൻറ്ററെന്ന് കറക്റ്റായിട്ട് അഡ്രസ്സ് നോക്കി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കോവിഡ് ആയതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള സെൻറ്റർ ഒന്നും അല്ല ഇപ്പോൾ കൊടുക്കുന്നത് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് നോക്കണം അതുപോലെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇപ്പോൾ ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ മീഡിയം അത് അബദ്ധത്തിൽ ഹിന്ദിയാണ് വന്നിട്ട് നമ്മൾ നോക്കണം ഡേറ്റ് ആൻഡ് ടൈമിംഗ്സ് ഓഫ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ഓഫ് എക്സാം എന്താണ് എക്സാംഷൻ ആൻഡ് ഇലക്റ്റീവ് സബ്ജക്റ്റ് പ്രൊഫഷണൽ പ്രോഗ്രാമാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നോക്കണം ഇനി അഥവാ എന്തെങ്കിലും വിധത്തിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്റ്റ് ചെയ്യണം ഇത് നിർബന്ധമാണ് കാരണം ഇത് കയ്യിൽ വെച്ചിട്ട് അബദ്ധം നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന കാര്യം ഈ ഹാൾ ടിക്കറ്റ് നോക്കാറ് പോലും ഇല്ല അങ്ങനെ ചെയ്യരുത് നോക്കണം ദെൻ രണ്ടാമത്തെ കാര്യം ഓരോ ഇൻസ്ട്രക്ഷൻ ടു എക്സാമിനേഷൻ ഓരോരോ എക്സാമിനേഷനും അതിൻ്റെ മുമ്പും അതിൽ ഇൻസ്ട്രക്ഷൻസും ഉണ്ട് ഈ ഇൻസ്ട്രക്ഷൻ ടു എക്സാമിനേഷൻ നിർ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന സാധനമാണ് ഇത് കെയർഫുള്ളി ഇത് വായിക്കണം അതിൻ്റെ സ്ട്രിക്റ്റ് കംപ്ലയൻസ് വേണം കാരണം ഈ ഉദാഹരണം ഇപ്പം നമ്മളിപ്പോൾ ഒ എം ആർ ഷീറ്റിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഒ എം ആർ എക്സാംപിൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ എഴുതുമ്പോൾ ആ ഒ എം ആർ ഷീറ്റിന്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ എഴുതുന്ന ഓരോ കാര്യങ്ങളും നിർബന്ധമായി എന്ത് ചെയ്യും അത് മെഷീനാണ് വായിക്കുന്നത് മെഷീൻ അത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വൃത്തിയായി ലെജിബിളായി ആവശ്യമില്ലാത്ത സ്ട്രൈക്ക് ഓഫില്ലാണ്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം എല്ലാം എഴുതാൻ എന്നതാണ് പറയുന്നത് ദെൻ ഓരോ ദിവസം പരീക്ഷയ്ക്ക് പോകുമ്പോഴും അഡ്മിറ്റ് കാർഡ് അത് ആ അഡ്മിറ്റ് കാർഡിൻ്റെ മുകളിൽ ഒന്നും എഴുതിയിട്ടുണ്ടാവാൻ പാടില്ല അതിൻ്റെ പുറകിലോ ഫ്രണ്ടിലോ ആയി യാതൊരു വിധത്തിലുള്ള കഥകളും എഴുതി വെച്ചിരിക്കാൻ പാടില്ല അത് പെൻസിലോ പെന്ന് അങ്ങനെ ഒന്നും നിങ്ങൾ എഴുതരുത് ഓക്കെ ദെൻ സ്റ്റുഡൻസ് ഐഡന്റിറ്റി കാർഡ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്ത ഐഡൻറ്റി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇത് രണ്ടും ദിവസവും നിങ്ങളെ എക്സാമിനേഷൻ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ് ഇതിന് പുറമെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ അതായത് ദിവ്യാംഗമായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് കൂട്ടുക അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ അത് അവർ കയ്യിൽ വെച്ചിരിക്കണം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഉദാഹരണം ഒരാൾക്ക് ഒപ്പം പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരാൾക്ക് ബൈസ്റ്റാൻഡർ ഉണ്ടെന്ന് കൂട്ടുക അത് ദിവ്യാംഗാണ് അതിന് പെർമിഷൻ ഇല്ലാണ്ടതും ബൈസ്റ്റാൻഡർ കൊണ്ടുപോകാൻ പറ്റത്തില്ല ദെൻ ഫേസ് മാസ്ക് മാസ്ക് നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് വയ്ക്കുക മിനിമം ഒരു രണ്ട് മാസ്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എക്സാമ്പിൾ തൊട്ട് മുമ്പ് നിങ്ങളുടെ മാസ്ക് ഒക്കെ വയർ പൊട്ടിപ്പോയി എന്ന് കരുതുക പിന്നെ നിങ്ങൾക്ക് അത് ആകെ പോകും അപ്പോൾ യു ഷുഡ് ഹാവ് മിനിമം ടു ത്രീ മാസ്ക് വിത്ത് യു അറ്റ് ആൾവേസ് ആൾവേസ് കേട്ടോ അത് മാസ്ക് ഉണ്ടായിരിക്കണം നിർബന്ധമാണ് മറക്കരുത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആ അവസാന ദിവസം കൊണ്ടുപോകുന്ന ഇതിൽ വെക്കേണ്ടതാണ് അടുത്തത് ഒരു ഒരു സാനിറ്റൈസർ നിങ്ങളുടെ എടുത്തുണ്ടാകും ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചന്തമുള്ള ഉള്ളിത്ത കാരണം സാധനം കാണാത്ത ബോട്ടിലുള്ള സാനിറ്റൈസർ ഒന്നും കൊണ്ടുപോകരുത് സാനിറ്റൈസർ ഒരു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു അല്ലെങ്കിൽ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു സാനിറ്റൈസർ വാങ്ങി വെക്കുക അത് ഒരമ്പത് മില് ആകുന്നത് പകുതിയാകുന്നത് വരെ ആ സാനിറ്റൈസർ കൊണ്ടുപോയാൽ മതി പകുതിയിലും താഴെ വന്നാൽ നിങ്ങൾ പുതിയൊരു ഒരു ഹൺഡ്രഡ് മില്ലി സാനിറ്റൈസർ കയ്യിൽ വെക്കുക ദെൻ നിങ്ങളുടെ കയ്യിൽ പെണ് പെൻസില് ഇറേസറ് സയൻറ്റിഫിക് അല്ലാത്ത ഒരു കാൽക്കുലേറ്റർ ദെൻ സ്കെയില് അതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് കൊണ്ടുപോകാം അത് ട്രാൻസ്പെറൻറ്റ് പൗച്ചിലേ കൊണ്ടുപോകാൻ പാടുള്ളൂ നിങ്ങളുടെ പൗച്ച് നിങ്ങൾ ഈ ബെൻറ്റനും എന്താണ് ടോമഞ്ചെറിയൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ ഉള്ള പൗച്ചൊന്നും കൊണ്ടുപോകരുത് ട്രാൻസ്പെറൻറ്റ് പൗച്ചിലാക്കി കൊണ്ടുപോകാം നിങ്ങൾക്ക് പെണ് പെൻസില് ഇറേസറ് ഓ പിന്നെ സാധാരണ കാൽക്കുലേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാളിൽ ഒരിക്കലും നിങ്ങൾക്ക് പെന്നോ പെൻസിലോ സ്കെയിലോ ലോൺ എടുക്കാൻ സമ്മതിക്കില്ല അപ്പുറത്ത് നിന്ന് സാർ ഞാൻ അപ്പുറത്ത് നിന്ന് ഒരു പെൻസിൽ വാങ്ങട്ടെ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലാന്ന് അവർ പറയും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് പിന്നെ ഒരു വെള്ള ബോട്ടിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ദെൻ നിങ്ങൾക്ക് ഇത് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം ഹാളിൽ വെള്ളം ആണ് അവർ തരും നിങ്ങൾക്ക് വെള്ളം പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാം പക്ഷേ ഫ്ലാസ്ക് കളറുള്ള ബോട്ടിലൊന്നും കൊണ്ടുപോകരുത് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലായിരിക്കണം ഇപ്പുറത്തൊന്നും നോക്കിയാൽ അപ്പുറത്തേക്ക് കാണുന്ന വാട്ടർ ബോട്ടിലെ വെള്ളം കൊണ്ടുപോകാം ദൻ ട്രാൻസ്പെറൻറ്റ് എക്സാമിനേഷൻ ബോർഡ് ചില ആൾക്കാർ എന്നോട് ചോദിച്ചതാണ് സർ റൈറ്റിംഗ് പാഡ് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് റൈറ്റിംഗ് പാഡ് കൊണ്ടുപോകാം പക്ഷേ ആ റൈറ്റിംഗ് പാഡ് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം ട്രാൻസ്പെറൻറ്റ് അതായത് പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും കാണുന്നത് വാങ്ങും കിട്ടും നിങ്ങൾക്ക് അങ്ങനത്തെത് കൊണ്ടുപോകണം ഇതൊക്കെ നിങ്ങൾ ഒരു പ്രാക്ടീസും ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനാണ് ഓക്കെ പിന്നെ റിസ്റ്റ് വാച്ച് അവർക്ക് കയ്യില് കെട്ടാം കയ്യില് വാച്ച് കെട്ടാം ഞാൻ വാച്ചിന്റെ ഉപയോഗത്തെക്കുറിച്ച് ആൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണണം വാച്ച് കെട്ടാം പക്ഷേ വാച്ചിൽ വേറെ ഒരു ഫീച്ചറും ഉണ്ടാകാൻ പാടില്ല അതായത് ടൈം ഡേ ആൻഡ് ഡേറ്റ് ഈ മൂന്ന് മൂന്നൊഴിച്ച വേറൊരു ഫീച്ചറാ വാച്ചിൽ ഉണ്ടാകരുത് ഇനി ഇതല്ലാത്ത വല്ല വാച്ചും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ ആ വാച്ച് അവർ വാങ്ങിവെക്കും അത് അവ അല്ലെങ്കിൽ പരീക്ഷ ഇടയിലാണ് അവർ നിങ്ങളെ അത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം ഭയങ്കര സ്മാർട്ടായ ആൾക്കാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് സ്മാർട്ട് ആയ ആൾക്കാരുടെ സ്മാർട്ട് വാച്ച് അതിലേക്ക് കൊണ്ടുപോകരുത് സാധാരണ ഒരു വാച്ച് സംഘടിപ്പിക്കുക ഏ അച്ഛനോടോ അമ്മയോടൊക്കെ ചോദിച്ചാൽ വീട്ടിൽ കിടപ്പുണ്ടായിരിക്കും പഴയ വാച്ച് അത് നന്നായിട്ട് വൃത്തിയായിട്ട് അത് കയ്യിൽ വെച്ചോ കേട്ടോ അത് വാച്ച് വേണം കാരണം വാച്ച് ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും കേട്ടോ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതല്ലാത്ത വേറൊരു സാധനവും ഈ എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതേസമയം നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്ത് വയ്ക്കുക കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്മാഷിൻ്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം അതിൽ ടെലിഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഒക്കെ തെറ്റാണെങ്കിൽ അവർക്ക് കറക്റ്റ് ചെയ്തേക്കണം കാരണം നിങ്ങളുടെ എക്സാമിനേഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നത് ആ ഇമെയിൽ ഐ ഡിയിലും ടെലിഫോൺ നമ്പറിലായിരിക്കും ഇനി ആ ആ പരീക്ഷയുടെ ഇൻവിജിലേറ്റർക്കും അവിടുത്തെ സൂപ്രൻറ്റൻറ്റിനും നിങ്ങൾ ഹാളിലേക്ക് കടക്കുന്ന സമയത്തും അതുപോലെ പരീക്ഷ എഴുതുന്ന ഏത് സമയത്തും നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അവർ എപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ചോദിക്കാം നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ പറയാം ആ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ചെയ്യേണ്ടതാണ് കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ടത് അവർ സ്മാഷ് ഡോട്ട് ഐ സി ഐ സി ഡോട്ട് ഇ ഡിയുൽ നിന്നും അവരെന്ത് ചെയ്യണം അവരവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യണം അത് സ്മാഷ് ഡോട്ട് ഐ സി ഐ ഡോട്ട് ഇ ഡിയുൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് ആൾറെഡി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് ആയിരിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാരണവശാൽ ഫോട്ടോയോ സിഗ്നേച്ചറോ അതിലില്ല എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോയും സിഗ്നേച്ചറും അതിൽ അഫിക്സ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യണം ഒരു ഗസറ്റഡ് ഓഫീസർ അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മെമ്പർ ഐ സി എസ് ഐയുടെ ഒരു മെമ്പർ ഉദാഹരണം ഞാനൊരു മെമ്പറാണ് എനിക്ക് അറ്റസ്റ്റ് ചെയ്യാം പ്രിൻസിപ്പൽ ഓഫ് ദ റെക്കഗ്നൈസ്ഡ് സ്കൂള് മാനേജർ ഓഫ് എ നാഷണലൈസ്ഡ് ബാങ്ക് ഇവർക്ക് ആരെങ്കിലും നിങ്ങളുടെ സിഗ്നേച്ചർ ഫോട്ടോയും അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഏതെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് പ്രാക്ടി അവർക്ക് ആരെങ്കിലും കയ്യിൽ ഫോട്ടോ ഐ ഡി കാർഡ് ഇല്ല അതെ ഐഡന്റിറ്റി കാർഡ് ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐഡന്റിറ്റി കാർഡ് ഇല്ല എന്ന് കരുതുക അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ ഡി കാർഡ് കൊണ്ടുവരാവുന്നതാണ് അതായത് ഗവൺമെന്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് അവരുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ ഐഡന്റിറ്റി കാർഡിന് പുറമെ അദർ ഡോക്യുമെന്റ് സ്പെസിഫൈഡ് അപ്പോ ആസ് ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് ദ കാൻഡിഡേറ്റ് ഷുഡ് ആൾസോ ബ്രീം വൺ ഐ ഡി പ്രൂഫ് ആൻഡ് ഹാൻഡ് ഓവർ ദ സെയിം ടു എക്സാമിനേഷൻ അപ്പോൾ ഇനി അടുത്തൊരു സംശയം വരാം അതിൻ്റെ സാറേ ഐഡന്റി കാർഡ് കൊണ്ടുവാണെങ്കിൽ പിന്നെ ഞാൻ മറ്റ് ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണ്ടല്ലോ അങ്ങനെയല്ല പറഞ്ഞത് അതായത് നിങ്ങളുടെ ഐ ഡി കാർഡ് ഇല്ലെങ്കിലും ആ പ്രൂഫ് വെച്ചിട്ട് വേണമെങ്കിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് വെച്ച് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്തെടുക്കാമെന്ന് പറയുന്നു അതേസമയം ഐ ഡി കാർഡ് കൊണ്ടുപോകുന്ന കുട്ടികൾ സ്റ്റുഡൻസ് ഐ ഡി കാർഡ് കൊണ്ടുപോകുന്ന കുട്ടികൾ ഇതിൽ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും കയ്യിൽ വെച്ചിരിക്കണം അത് രണ്ടും ചിലപ്പോൾ അവർക്ക് സൂപ്പർവൈസർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരാം അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഐ ഡി പ്രൂഫിൽ ഐ ഡി കാർഡിൽ സിഗ്നേച്ചറും മറ്റും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല അതേസമയം അതിലെങ്ങാനും ഫോട്ടോയോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ഇല്ല എന്ന് കരുതുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ് നിർബന്ധമായി അതിനോടൊപ്പം നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് അതൊരു പാൻ കാർഡോ ആധാർ കാർഡോ പാസ്പോർട്ടോ മറ്റോ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതാണ് പിന്നെ വൺ ഡേ ഓറിയന്റേഷൻ പ്രോഗ്രാമും അതുപോലെ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റും ഈ ഒരു എക്സാമിനേഷന് അവർ റിലാക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളത് കംപ്ലീറ്റ് ചെയ്താൽ മതി അതൊന്ന് സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഓർഡിനറി കേസ് അല്ല അടുത്ത എക്സാമിന് ഇങ്ങനെ തന്നെ ആവും എന്നൊന്നും വിചാരിച്ചേക്കരുത് ദ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് അതായത് ആ പരീക്ഷാ സെൻറ്ററിലേക്ക് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കണം കാരണം ഒരു മണിക്കൂർ മുമ്പ് എത്താൻ വേണ്ടി അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടാൽ പോരാ അതായത് കറക്റ്റായിട്ട് ഇപ്പോൾ ഒമ്പത് മണിക്കാണ് പരീക്ഷയെങ്കിൽ അപ്പോൾ ഒരു മണിക്കാണ് പരീക്ഷയെങ്കിൽ ഒരു പതിനൊന്നര മണിക്കെങ്കിലും അവിടെ കംഫോർട്ടബിൾ ആയിട്ട് എത്തുന്നതിനും അതിനുശേഷം മാസം ലൊക്കേഷനൊക്കെ കണ്ടു ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അവിടേക്ക് പോകുന്നുണ്ടാവുക ചിലപ്പോൾ അതിനകത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ജപ്പാനിൽ ഒളിമ്പിക്സ് നടന്ന സമയത്ത് ഒരാൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ഒരു ജമൈക്കയിലെ ഒരു ഓട്ടക്കാരനാണ് അദ്ദേഹം വളരെ വലിയൊരു പ്രശസ്തനായ ഓട്ടക്കാരനാണ് അദ്ദേഹം പേര് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന് ജപ്പാൻ ഭാഷയൊന്നും അറിയില്ല അപ്പം അദ്ദേഹം എന്ത് ചെയ്തു നമ്മൾക്ക് ഇപ്പം ചെയ്യുന്ന പോലെ ചെവിയിലെ അദ്ദേഹത്തിന്റെ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് അദ്ദേഹം പാട്ടും കേട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോയി പോയപ്പോൾ ആ എന്താണ് എക്സാം അവരുടെ അത്ലറ്റിക്സ് സെന്ററിലേക്ക് പോകുന്ന ബസ്സുകൾ പോകുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഒരു ബസ്സിൽ കയറി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ബസ് അത്ലറ്റിക്സ് സെന്ററിലേക്കല്ലായിരുന്നു അല്ല എന്തോ ഈ കാരം ബേസ്ബോളോ മറ്റോ കളിക്കുന്ന ഒരു സെന്ററിലേക്കാണ് പോയത് വേറെ ഒരു സ്പോർട്ടിൻ ഇവന്റിന്റെ സെന്ററിലേക്കാണ് പോയത് കയാക്കിങ് കയാക്കിങ് നടത്തുന്ന ഒരു സെന്ററിലേക്കാണ് പോയത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം അവിടെ എത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഭഗവാൻ ഞാൻ ആൾ തെറ്റിപ്പോയല്ലോ ഞാനിപ്പോൾ ഇവിടെയാണല്ലോ എത്തിയിട്ടുള്ളത് എന്നത് ഇവിടെ നിന്ന് അദ്ദേഹം സമയം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇനി ഒരിക്കലും തിരിച്ച് എത്താൻ ഈ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കില്ല കാരണം വേറൊരു ബസ് പിടിച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ റിലാക്സ് ചെയ്യാനുള്ള ടൈമെല്ലാം പോയിട്ടുണ്ടാകാം ആ അതിനുശേഷം അദ്ദേഹത്തിന് മത്സരിക്കാനുള്ളതാണ് അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു ലേഡി വളണ്ടിയർ അവര് അവരോട് ഇവർ ഈ കാര്യം പറയുകയും ആ ലേഡി വളരെ നല്ലൊരു ലേഡി ആയതുകൊണ്ട് അതായത് ബ്ലസ്ഡ് ലേഡിന്നൊക്കെ നമുക്ക് പറയാം ആ ലേഡി എന്ത് ചെയ്തു അവരുടെ കയ്യിൽ അവർക്ക് അങ്ങനെ കൊടുക്കാൻ പ്രൊവിഷൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ നിന്ന് ഇയാളുടെ കയ്യിൽ പൈസയില്ല കാരണം അവർക്ക് ആവശ്യമില്ലല്ലോ പൈസ ഫ്രീ ആണ് അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തിന് പൈസ കൊടുത്തു ആ പൈസ കൊണ്ട് ടാക്സി പിടിച്ചു കൊടുത്തു ആ ടാക്സി കൊണ്ട് അദ്ദേഹം അവിടെ എത്തി അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തിന് ഗോൾഡ് കിട്ടി ഗോൾഡ് എന്താണ് സമ്മാനമാണ് കിട്ടി സ്വർണ്ണമാണ് അവൾക്ക് കിട്ടിയത് ആ സ്വർണം കിട്ടിയതിന് ശേഷം അയാൾ തിരിച്ച് ഈ ലേഡിയെ കാണാൻ പോകുന്നതും ആ ലേഡിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കുന്നതും ആ പണം തിരിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ ഫേസ്ബുക്കിലുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് സംഭവിക്കണമെന്നില്ല അല്ലേ ഇതൊന്നും നമുക്ക് സംഭവിക്കണമെന്നില്ല നമ്മൾ ചിലപ്പോൾ പോകും നമ്മൾ ടെൻഷൻ അടിച്ച് വേർത്ത് ആകെ തലതിരിഞ്ഞ് ബോധം കെട്ടിട്ടായിരിക്കും നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തുക അതുവരെയുള്ള എല്ലാം പോയിപ്പോവും അതുകൊണ്ട് അദ്ദേഹം ഇതായി ചെയ്യരുത് പരീക്ഷയുടെ ഒരു ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തിയിരിക്കണം എന്നെ ഞാൻ പറയും കേട്ടോ അതിന് കറക്റ്റായിട്ട് ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി ആദ്യത്തെ ദിവസം എന്തന്നെ ആണെങ്കിലും കറക്റ്റായിട്ട് എത്തണം ബസ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആകാം എന്ത് ഇഷ്യൂസുവാണെങ്കിൽ വരാം അപ്പം നമ്മൾ അവിടെ എത്തണം ഓക്കെ അടുത്തത് കാൻഡിഡേറ്റ്സ് എക്സാമിനേഷൻ ഹാളിലേക്ക് അറുപത് മിനിറ്റ് അതായത് എപ്പോഴാണോ എക്സാം നടക്കുന്നതിൻ്റെ എന്താണ് അറുപത് മിനിറ്റ് മുമ്പ് അവർക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യും ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം അതായത് ഒരേ വരി വലിയ ആയിട്ടുള്ളിലേക്ക് കടത്തും ദെൻ അവർ അലോക്കേറ്റഡ് സീറ്റ് അവർക്ക് എന്ത് ചെയ്യാം അവർ ആ സ്ക്രീനിങ് പ്രൊസീജിയർ കഴിഞ്ഞാൽ അവർക്ക് ആ സീറ്റിൽ പോയി ഇരിക്കാവുന്നതാണ് ഇനി കറക്റ്റായിട്ട് എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഇന്ന് വരാനുള്ളതും പോകാനുള്ള സമയം പറയുന്നുണ്ട് അതായത് ഒരു പരീക്ഷ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെയും പരീക്ഷാ ഹാളിലേക്ക് കയറ്റില്ല പിന്നെ പരീക്ഷ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ അത്രയും സമയം അവിടെ തന്നെ ഇരിക്കണം ഇനി ഈ എന്താണ് എക്സാമിനേഷൻ സെൻ്റർ മാറ്റാനുള്ള അവസരം അതൊക്കെ കഴിഞ്ഞു എക്സാമിനേഷൻ സെന്റർ മാറ്റാനുള്ള അവസരം അത് ആ ക്ലോസഡ് വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കേസിലും അവർ എക്സാമിനേഷൻ സെന്റർ മാറ്റാൻ സമ്മതിക്കില്ല അതിനുള്ള പ്രൊവിഷനില്ല ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ആ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ സെന്റർ അല്ലാത്ത വേറൊരു സെന്ററിൽ നിന്നും നമ്മൾ പരീക്ഷ എഴുതിയെന്ന് കരുതുക ആ പരീക്ഷ പേപ്പർ ക്യാൻസൽ ചെയ്യപ്പെടും ഓ എക്സാമിനേഷൻ സെന്ററിന്റെ ആ എക്സാമിനേഷൻ സെന്ററിന്റെ നോട്ടീസ് ബോർഡിൽ വൃത്തിയായിട്ട് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടാകും ഏത് ഹാളിൽ ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെയാണെന്ന് ആ നിങ്ങളുടെ റോൾ നമ്പർ ഓരോ സീറ്റിലും ആ എഴുതി വെച്ചിട്ടുണ്ടാകും ആ സീറ്റ് മാത്രമേ ഒരു ഓക്യുപ്പൈ ചെയ്യാൻ പാടുള്ളൂ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലതും ഇത് സ്കൂള് അല്ലെങ്കിൽ കോളേജ് ആകും അപ്പൊ അവിടെ പോകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ അവിടുത്തെ നോട്ടീസ് ബോർഡ് എവിടെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അവിടെ പോവുക ഇപ്പൊ ക്ലാസ് ഉള്ള സമയമാണ് സ്കൂളൊക്കെ കോളേജൊക്കെ തുറക്കുന്ന സമയമാണ് ശരിക്കും ക്രിസ്മസ് വെക്കേഷൻ അത് ഉണ്ടാവില്ലെന്ന് കരുതാം സമയമാണ് അതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കാതെ പോകരുത് കഴു കയ്യ് മാക്സിമം സാനിറ്റൈസ് ചെയ്യണം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പിടിച്ച് ഇരുന്ന് ആസ്വദിക്കാനുള്ളൊരു ശ്രമമൊന്നും നടത്തണ്ട അതൊക്കെ നമുക്ക് കൊറോണ കഴിഞ്ഞിട്ടാകാം ഓക്കെ അതുവരെ നമ്മൾ വളരെ കൂളായിട്ടിരിക്കണം കേട്ടോ വളരെ ശ്രദ്ധിക്കണം ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു എന്താണ് എക്സാമിനേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ എക്സാമിനേഷന് മുമ്പോ ഒരു മെഡിക്കൽ എമർജൻസി വരികയും ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആവശ്യമായി വരികയും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചില സിറ്റുവേഷൻ എനിക്കറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടി വീണിട്ട് കാല് പൊട്ടി കാലിൻ്റെ തൊടയലിൽ പൊട്ടിയതിനു ശേഷം പരീക്ഷ എഴുതാൻ ഹാളിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ലിബറലാണ് പക്ഷേ വളരെ ട്രാൻസ്പെറൻറ്റുമാണ് സ്ട്രിക്റ്റുമാണ് ഈ കാര്യത്തിൽ അപ്പോൾ നിങ്ങൾ അതിൻ്റെ പെർമിഷൻ എടുക്കണം അതായത് നിങ്ങൾ ജോയിൻറ്റ് സെക്രട്ടറി ഡയറക്ടറേറ്റ് ഓഫ് എക്സാമിനേഷൻ നിന്ന് അപ്ലിക്കേഷൻ കൊടുത്ത് അവിടുന്ന് പെർമിഷൻ വാങ്ങണം അങ്ങനെ പെർമിഷൻ വാങ്ങിയിട്ട് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സ്പെഷ്യൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ് കിട്ടുള്ളൂ അതല്ലാതെ യാതൊരു കാരണവശാലും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ് കൊടുക്കില്ല ഇനി എക്സംഷൻ ഉള്ള പേപ്പറുകൾ എഴുതേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എക്സംഷൻ ഉള്ള പേപ്പർ എഴുതേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് എന്താണ് അറ്റൻഡൻസ് ഷീറ്റിലും അഡ്മിറ്റ് കാർഡിലും എന്തെങ്കിലും തരത്തിൽ ഡിസ്ക്രിപൻസി ഉണ്ടെങ്കിൽ ഈ എക്സംഷൻ പേപ്പറുമായി ഡിസ്ക്രിപൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് കൺഫർമേഷൻ വാങ്ങാവുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു പേപ്പർ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പറിൽ എക്സംഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സംഷൻ എഴുതി വെച്ചിട്ടുണ്ടാകാം അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ കിട്ടിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ആ എക്സംഷൻ ക്ലിയർ ആയിട്ട് അവർ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും ഇനി ഏതെങ്കിലും തരത്തിലവശാൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയതായിട്ട് പോലും നിങ്ങൾ ആ പരീക്ഷ എഴുതിയെന്ന് കരുതുക എക്സംഷൻ കൊടുത്തതാണ് എന്നിട്ട് നിങ്ങൾ വന്ന് പരീക്ഷ എഴുതുകയാണെങ്കിൽ അങ്ങനെ പരീക്ഷ എഴുതിയാൽ നിങ്ങളുടെ എക്സംഷൻ ആയി പോകും ഒരിക്കലും ക്യാൻസൽ പോയ എക്സംഷൻ ഡെഫിനറ്റായിട്ടും ഒരിക്കലും റിവൈവ് ചെയ്യാൻ പറ്റില്ല എനി സർക്കംസ്റ്റാൻസ് ഇറ്റ് വിൽ നോട്ട് ബി റിവൈവ് സോ പ്ലീസ് 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 ചെക്ക് യുവർ അഡ്മിറ്റ് കാർഡ് ഇഫ് യു ആർ റൈറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ടൈം ഓർ തേർഡ് ടൈം പ്ലീസ് പ്ലീസ് ചെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കിയതാണ് അപ്പോൾ മുമ്പത്തെ പോയിന്റ് അതായത് അഥവാ നിങ്ങളെങ്ങാനും ആൻസർ ഷീറ്റ് കൊടുത്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് എക്സംഷനുള്ള പേപ്പർ പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ എനിക്ക് അക്സംഷൻ വേണ്ട എനിക്ക് ഞാൻ വീണ്ടും പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും എക്സംഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എനി സർക്കംസ്റ്റാൻസസ് ആ ഇത് ചെയ്യാൻ പറ്റില്ല അതായത് നിങ്ങൾക്ക് റിവൈവ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു പോയിന്റ് മുൻപുള്ള ആൾക്കാർക്കാണ് ഇതിപ്പോൾ ഇല്ല ഇത് ദറ്റ് ഈസ് നോട്ട് ഫോർ ദ ന്യൂ സിലബസ് ഓൾഡ് പ്രൊഫഷണൽ സ്റ്റുഡൻസിനാണ് രണ്ടായിരത്തി ഏഴിലെ സിലബസിലെ ഒരു പേപ്പറാണ് ഐ ടി ആൻഡ് ഐ ടി ആൻഡ് സിസ്റ്റംസ് ഓഡിറ്റ് അതിൻ്റെ അതിൻ്റെ ഇലക്ടീവ് പേപ്പർ അതായത് അത് ആട്ടോമാറ്റിക്കലി ഇവിടെ ആ എക്സംഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പേപ്പർ വൈസ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കണം എന്നുള്ളതാണ് ഈ ഈ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷും ഹിന്ദിയും ആണ് ചില പേപ്പറുകൾ മാത്രം ഹിന്ദിയിൽ എഴുതാൻ പറ്റുള്ളൂ എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഹിന്ദിയിൽ എഴുതാൻ പറ്റില്ല സോ ചില പേപ്പർ ഇന്ത്യയിലും ചില പേപ്പർ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ആ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ കൊടുത്തത് എനിക്ക് ജെ ഐ ജിയിൽ ഹിന്ദിയിൽ എഴുതണം എന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാകാം വന്നപ്പോൾ ജെ ഐ ജിയിൽ ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളതെങ്കിൽ യു ഷുഡ് കോണ്ടാക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഉണ്ടാകുക പക്ഷെ പുതിയ മോഡ്യൂളില് സെക്കൻഡ് മോഡ്യൂ പുതിയ സിലബസില് സെക്കൻഡ് മോഡ്യൂളിൽ സെക്യൂരിറ്റി ലോയും ഇക്കണോമിക് ലോയും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുക്കും അതിൽ ഹിന്ദിയിൽ എഴുതുന്ന ആൾക്കാർ ഹിന്ദി ഡാർക്ക് ആൻഡ് ചെയ്യണമെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഇപ്പം ഹിന്ദി ഹിന്ദിയിൽ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എവറിബഡി ഈസ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് സോ ദൻ മേക്ക് എനി സെൻസ് ടു അസ് വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു നിങ്ങൾ യാതൊരു വിധത്തിലും കൺഫ്യൂസ് ചെയ്യേണ്ട ഒരിക്കല് ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നിങ്ങൾ കാരണം ആ സ്കൂളിലെ മാഷ്ടർമാർക്കോ ഇമിജിലേറ്റർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും യാതൊരുവിധ മാൽ ആൽപ്രാക്ടീസും എക്സാമിനെ ചെയ്യേണ്ട മാന്യമായിട്ട് പരീക്ഷ ചെയ്ത യു ആർ ഗോയിങ് ടു ബിക്കും ഏ കമ്പനി സെക്രട്ടറി നിങ്ങളൊരു പുസ്തകമോ സ്റ്റഡി മെറ്റീരിയലോ ഹാൻഡ് റിട്ടേൺ ഓർ പ്രിൻ്റഡ് നോട്ട്സോ പീസ് ഓഫ് പേപ്പറോ അതായത് നുറുക്ക് ചീറ്റുകളുണ്ടല്ലോ കയ്യിലിങ്ങനെ കോപ്പി കോപ്പിടിക്കാൻ വെക്കുന്നത് മൊബൈൽ ഫോണുകളോ സയൻറ്റിഫിക് ഓർ പ്രോഗ്രാമ് പ്രോഗ്രാമബിൾ കാൽക്കുലേറ്ററോ ബ്ലൂടൂത്തോ ലാപ്ടോപ്പോ പാൻ ടോപ്പോ സ്മാർട്ട് വാച്ചോ ഹെൽത്ത് ബാൻഡോ അതുപോലെ ഏത് ഇലക്ട്രോണിക് ഐറ്റംസോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സോ അവർ എക്സാമിനേഷൻ ഹാളിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പാടില്ല ദെൻ വളരെ ക്ലിയർ ആയിട്ട് കാൻഡിഡേറ്റ് ആർ വാണ്ട് ടു റിമെൻ പ്രിപ്പയർഡ് ദാറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് സസ്പീഷ്യസ് ബിഹേവിയർ ഓഫ് എനി എക്സാമിൻ ഇൻ ദ എക്സാമിനേഷൻ ഹാൾ റൂം പ്രിമൈസസ് ക്ലിയർ ആയിട്ട് പറയുന്നു എക്സാമിനേഷൻ ഹാളിലോ റൂമിലോ പ്രിമാസസിലോ ഏതെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സെർച്ച് ചെയ്യാനും ഫ്രിസ്ക് ചെയ്യാനും ഉള്ള അവകാശമുണ്ട് അവർക്ക് അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ആൺകുട്ടി ആകട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ ശരീരം സെർച്ച് ചെയ്യാനും അവരുടെ കയ്യിൽ യാതൊരുവിധ പ്രൊഹിബിറ്റഡ് ഒബ്ജെക്ഷനൽ ഐറ്റംസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന അവകാശം അവിടുത്തെ സൂപ്പർവൈസർക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എക്സാമിനേഷൻ നടത്തുന്ന ആൾക്കാർക്കുണ്ട് പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇൻക്ലൂഡിംഗ് മൊബൈൽ ഫോൺസ് നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല സോ അതുപോലെ ആവശ്യമില്ലാത്ത വാല്യുബിൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് എക്സാമിനേഷൻ എന്നൊക്കെ കൊണ്ടുവരുന്നത് ആൻഡ് എക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് യാതൊരു ഇല്ല അതിൻ്റെ സേഫ് കീപ്പിങ്ങിന് അതായത് ഉദാഹരണം നിങ്ങൾ ഒരു വലിയൊരു ഐഫോൺ ഒക്കെ അടിപൊളി ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പുറത്ത് വെച്ച് പോയി എന്ന് പറഞ്ഞാൽ പോയി എന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നൊരു സ്ഥലത്ത് വെക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാതിരിക്കുന്നതാണ് സേഫ് വളരെ അപകടകരമാണ് നിങ്ങൾ പിന്നെ അവിടെ വെച്ച് പോകുന്നു പെട്ടെന്ന് ചില ആൾക്കാർ പരീക്ഷ ഒക്കെ ടെൻഷൻ അടിച്ച് പോകുന്ന സമയത്ത് ചിലപ്പം നിങ്ങളുടെ ബാഗിലൊക്കെ ചവിട്ടി അങ്ങ് പോയാൽ ബാക്കി ഞാൻ പറയണ്ട അതുപോലെ ഈ എക്സാമിനേഷന് മുമ്പൊക്കെ നമ്മൾ ചെയ്യുന്ന ചില പരി നമ്മൾ സാധാരണ നമ്മളല്ല പുറത്തുള്ള നോർത്ത് ഇന്ത്യൻസാണ് ചെയ്യുന്നത് ചില റൂമേഴ്സൊക്കെ അവർ സ്പ്രെഡ് ചെയ്യും ചിലപ്പോൾ നമ്മുടെ പരീക്ഷ മാറ്റാൻ സാധ്യതയുണ്ട് പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അടുത്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് എന്നൊക്കെ കഥകളൊക്കെ വിടാറുണ്ട് അപ്പോൾ അതൊക്കെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നത് അപകടമാണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചത് ആരാളുടെ മുകളിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു പോകാനുള്ള ആൾക്ക് മുതൽ ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഏതെങ്കിലും റൂമേഴ്സ് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യണമെന്നാണ് പറയുന്നത് ജോയിൻറ് സെക്രട്ടറി എക്സാമിനേഷന് അല്ലെങ്കിൽ സെൻട്രൽ സൂപ്രണ്ടെ നമ്മൾ ഇൻഫോം ചെയ്യണമെന്നാണ് പറയുന്നത് ഇനി അവർ അവരുടെ ഹാൻഡ് റൈറ്റിംഗിലാണ് എക്സാം എഴുതേണ്ടത് ബ്ലൂ കളർ ഇങ്കിലാണ് അവർ എഴുതേണ്ടത് എന്നാണ് പറയുന്നത് വിത്ത് ബ്ലൂ കളർ ഇങ്ക് പെൻ ഓർ ബാൾ പോയിന്റ് പെൺ ദെൻ റൈറ്റിംഗ് ആൻസേഴ്സ് വിത്ത് റെഡ് ഓർ ഗ്രീൻ ഇങ്ക് ഓർ എനി അതർ ഇൻക് ഈസ് പ്രൊഹിബിറ്റഡ് അക്കോർഡിംഗ്ലി കാൻഡിഡേറ്റ് അഡ്വൈസ് ദർ ഓൺ പെൺ ഫോർ ദെയർ യൂസ് Borrowing, lending, exchanging of any item with other candidates during the examination, the examination hall. റൂം ഈസ് പ്രൊഹിബിറ്റഡ് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ഇങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ ദിയർ ഹാൻഡ് റൈറ്റിംഗ് വിത്ത് ബ്ലൂ കളർ ഇങ്ക് പെൻ ഓർ ബോൾ പോയിൻറ്റ് പെൻ പക്ഷെ വേറെ എവിടെയോ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നു പെൻ ബോ ബോൾ പോയിന്റ് പെൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അസ ഇറ്റ്സ് ആൾവേസ് ബെറ്റർ ടു കാര്യ യുവർ ബോൾ പോയിന്റ് പെൺ ഇൻ ബ്ലൂ കളർ ആൻഡ് ബ്ലാക്ക് കളർ ആൻഡ് ബ്ലാക്ക് കളർ യു കൻ യൂസ് ഫോർ അണ്ടർലൈനിങ് ആൻഡ് ബ്ലൂ കളർ യു കൻ യൂസ് ഇറ്റ് ഫോർ റൈറ്റിംഗ് ഒരു കാരണവശാലും ലെൻഡ് ചെയ്യാനോ ബോറോ ചെയ്യാനോ ഒരാൾക്ക് ഒരു കൊടുക്കാനോ പറ്റില്ല അതുകൊണ്ട് ദയവേദം നിങ്ങൾ നിങ്ങളുടെ പെണ്ണ് കൊണ്ടുപോകണം അവർക്ക് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ശബ്ദമുണ്ടാക്കാത്ത വയറുകളൊന്നുമില്ലാത്ത ഒരു കാൽക്കുലേറ്റർ ഉപയോഗിക്കാം അതിൽ ആറ് ഫംഗ്ഷൻ പന്ത്രണ്ട് ഡിജിറ്റ് രണ്ട് മെമ്മറി അതിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല ഇനി പ്രോഗ്രാമബിൾ സയന്റിഫിക് പ്രിന്റിംഗ് മോഡൽ ഓഫ് കാൽക്കുലേറ്റേഴ്സ് ഓർ കാൽക്കുലേറ്റേഴ്സ് നോട്ട് കൺഫോർമിംഗ് ടു ദ ബോ സ്പെസിഫിക്കേഷൻസ് വിൽ നോട്ട് ബി അലൗഡ് ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് റഫ് വർക്കുകൾ ചെയ്യാനുണ്ടാവും റഫ് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണം ചില കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻസൊക്കെ ചെയ്യാനുണ്ടാവും നമ്മുടെ സാധാരണ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഏത് പേപ്പറിന്റെ സൈഡിൽ നമ്മൾ എഴുതി കൂട്ടാൻ ശ്രമിക്കും ചെയ്യരുത് നിങ്ങളൊക്കെ എങ്ങനെ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് റഫ് ഒരു ഒരു ബുക്ക് വാങ്ങാം അവർക്കൊരു അഡീഷണൽ ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ റഫ് വർക്ക് ടു ക്വസ്റ്റ്യൻ നമ്പർ എന്ന് എഴുതിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം അതിൽ അവർക്ക് എഴുതാം ഓക്കെ അതിന് ആ റഫ് വർക്ക് ആണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് വര വരച്ചിട്ട് നമുക്ക് അതിനെ സ്കോർ ഓഫ് ചെയ്ത് വെച്ചേക്കണം അതിനൊരിക്കലും അങ്ങനെ വെക്കരുത് കാരണം കഷ്ടവാദത്തിന് അതാണ് ഉത്തരം എന്ന് വെച്ചാൽ അവർ നോക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു അഡീഷണൽ ഒരു അഡീഷണൽ ഒരു ഷീറ്റ് വാങ്ങി അല്ലെങ്കിൽ അവസാനത്തെ ഒരു ബുക്ക് മാത്രം ഉപയോഗിക്കും അവസാനത്തെ രണ്ട് പേജ് റഫ് വർക്ക് എഴുതിയിട്ട് അതിൽ ഒന്ന് റഫ് വർക്ക് ഫോർ ടു ക്വസ്റ്റ്യൻ നമ്പർ വൺ എ എന്ന് എഴുതിയിട്ട് അതിന്റെ റഫ് വർക്ക് എഴുതുക ആ റഫ് വർക്ക് എഴുതി ആ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുന്ന ശേഷം അതിനുള്ള രണ്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടേക്കുക ആ പേപ്പറിൽ തന്നെ എഴുതുക അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലോ ക്വസ്റ്റിൻ പേപ്പറിലോ എഴുതാൻ ശ്രമിക്കരുത് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കാതിരിക്കില്ല നമ്മളത് എഴുതി ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഒരു ചെറിയ കുട്ടിയോട് പറയുന്നത് പോലെ എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ നിങ്ങൾക്ക് അപകടമാകും ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരെന്താ ചെയ്യേണ്ടത് ആ ക്വസ്റ്റൻ പേപ്പറിൻ്റെ മുകളിൽ അത് നിങ്ങളുടെ റോൾ നമ്പർ എഴുതാനുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങളുടെ റോൾ നമ്പർ എഴുതണം റോൾ നമ്പർ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യേണ്ടത് അവർക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റൻ പേപ്പറ് കറക്റ്റാണെന്നും ഒരു കംപ്ലീറ്റ് ക്വസ്റ്റൻ ആണെന്ന് പറയണം അപ്പോൾ നാല് പേർ ഒന്ന് എല്ലാ പേജുകളൊന്നും മറച്ചു നോക്കണം അതിലെവിടെയെങ്കിലും നോൺ പ്രിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള പേപ്പേഴ്സ് പേജസ് ഉണ്ടോ എന്ന് നോക്കണം ദെൻ എത്ര ഈ ക്വസ്റ്റിന് ഓരോ ക്വസ്റ്റൻ പേപ്പറിലും അതിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് ഉണ്ടായിരിക്കും ആ എക്സാമിനേഷൻ അതിൻ്റെ ഇപ്പോൾ ജെ ഐ ജി എൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സെറ്റിംഗ് അപ്പിൻ്റെ ക്വസ്റ്റിനാണ് കിട്ടിയെന്ന് നോക്കണം അതിലെല്ലാ ക്വസ്റ്റിനും പ്രിൻറ്റഡ് പേജസ് എത്ര പ്രിൻ്റഡ് പേജസ് ഉണ്ടെന്ന് അതിലുണ്ടായിരിക്കും ആ പ്രിൻ്റഡ് പേജിൻ്റെ നമ്പർ കറക്റ്റാണ് എല്ലാ ഫോർമാറ്റും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം ഒരിക്കലും സാധിക്ക സംഭവിക്കാത്തതാണ് പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു റോങ് ക്വസ്റ്റൻ പേപ്പറാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവരെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഉടനെ നിങ്ങൾ അവിടുത്തെ വിജിലേറ്ററെ ഇൻഫോം ചെയ്യണം ഇതിൽ തിരിച്ചു കൊടുക്കണം ഇനി അഥവാ നിങ്ങൾക്ക് ഒരു തെറ്റായ കൊസ്റ്റൻപേപ്പറാണ് കിട്ടിയത് നിങ്ങൾ അത് വെച്ച് പരീക്ഷ എഴുതാൻ തുടങ്ങി വെറുതെ എഴുതാൻ തുടങ്ങി ഒന്നും ശ്രദ്ധിച്ചില്ല തിരക്കിടയിൽ ടെൻഷൻ അടിച്ചപ്പോൾ ജെ എ ജെ എൽ പരീക്ഷയാണ് സെറ്റിംഗിൻ്റെ കൊസ്റ്റൻ പേപ്പറാണ് കിട്ടിയ അല്ലെങ്കിൽ ജെ എ ജെലിൻ്റെ പരീക്ഷയാണ് ഒന്നാമത്തെ മോഡിയുള്ള പ്രൊഫഷൻ്റെ കൊസ്റ്റൻ പേപ്പറാണ് കിട്ടിയത് അത് വെച്ച് നമ്മൾ പരീക്ഷ എഴുതാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മത്സ്യ ഭഗവാൻ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോളാണ് നോക്കണത് പ്രൊഫഷണൽ ആണ് അപ്പോൾ തിരിച്ചു കൊടുത്താൽ തുടച്ച് കൊടുത്ത് ഇൻവിജിലേറ്ററെ ഇൻഫോം ചെയ്യണം എന്നിട്ട് പറയണു സാർ ഞാൻ അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് അനാവശ്യം എൻ്റെ വെസ്റ്റായി എനിക്ക് അരമണിക്കൂർ എക്സ്ട്രാ തരണമെന്ന് പറഞ്ഞാൽ അറ്റ് എനി കേസ് അങ്ങനെ ഒരു എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് അതായത് ചെയ്ത് ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ അത് എനിക്കുള്ളത് തന്നെയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ആ സദ്യ കഴിക്കാൻ തുടങ്ങാൻ ഞാൻ വളരെ റിപ്പീ നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് ഈ പോയിന്റ് നമ്പർ തേർട്ടിയിൽ പറയുന്നത് ആ തേർട്ടിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് കാൻഡിഡേറ്റ് അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങളുടെ റോൾ നമ്പർ അല്ലാതെ അതുപോലെ നിങ്ങൾ ആൻസർ ചെയ്ത ക്വസ്റ്റിന് ടിക്ക് മാർക്ക് അപ്പം ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്ത് ഇങ്ങനെ ടിക്ക് ചെയ്യാം രണ്ടാം പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാം അത് മൂന്നാം പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാം അങ്ങനെയുള്ള മാർക്ക് അല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ അതിൽ എഴുതരുത് യാതൊരു വിധത്തിലെ എഴുതലുകളും ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവരുത് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകരുത് ഐഡന്റിറ്റി കാർഡിൽ ഉണ്ടാവരുത് ഒന്നിലും ഉണ്ടാകരുത് പിന്നെ എക്സാമിനേഷൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും അവിടുന്ന് ഒരു ഒരു കഷ്ണം കടലാസ് പോലും യാതൊരു വിധത്തിലുള്ള അഡീഷണൽ പേപ്പറുകളും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ വളരെ ക്ലിയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച ഉടനെ അതിൻ്റെ ഹിൻഡ് അവിടെ എഴുതി വെക്കുന്നു ആൻസർ പേപ്പർ എഴുതി വെക്കുന്നു ബുള്ളറ്റ് പോയിന്റ് എഴുതി വയ്ക്കുന്നു ഷോർട്ട് ആൻസർ എഴുതി വയ്ക്കുന്നു അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ആണ് നിങ്ങളെ ഡീബാർ ചെയ്യാൻ സാധ്യതയുണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം കേട്ടോ ദൻ ഒ എം ആർക്ക് ഷീറ്റിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ അതിന് പ്രൊവൈഡ് ചെയ്ത സർക്കിളിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് എന്താണ് ആ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ നിങ്ങളുടെ റോൾ നമ്പറും മറ്റും അത് റോൾ നമ്പർ നിങ്ങൾ വേർഡിലും എഴുതണം എന്താണ് വേർഡ്സിലും എഴുതണം വേർഡ്സ് ആൻഡ് ഇൻഫിഗേഴ്സ് രണ്ടിലും എഴുതണം രണ്ട് നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് ഡാർക്ക് ആൻഡ് ചാനലിൽ എഴുതാൻ പറ്റുള്ളൂ ആ സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് എഴുതണം അത് ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഒ എം ആറിന് വേണ്ടിയിട്ട് ഒ എം ആർ പരീക്ഷയിൽ അറ്റൻഡൻസ് അറ്റൻഡൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റോൾ നമ്പർ ബാർ കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാവും അത് നിങ്ങളുടെ നിങ്ങളുടെ റോൾ നമ്പറും ഈ സ്റ്റിക്കറിലെ നമ്പറും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക കറക്റ്റായിട്ട് നമ്പർ മാർക്ക് ചെയ്യുക ഇല്ലാച്ചാല് പിന്നെ പരീക്ഷ നിങ്ങളുടെ ക്യാൻസൽ ആയി പോകാൻ സാധ്യത കൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒ എം ആർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് മനുഷ്യനെല്ലാം വായിക്കുന്നത് മെഷീനാണ് അഡ്മിഷൻ കാർഡിനൊപ്പം തന്നെ നിങ്ങൾക്ക് റോൾ നമ്പർ ബാർ കോഡ് സ്റ്റിക്കർ തരും അത് നിങ്ങൾ ആൻസർ ബുക്കിൽ അഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തി സ്റ്റിക്ക് ചെയ്യാൻ സ്റ്റിക്ക് ചെയ്യണം യാതൊരു കാരണവശാലും അറ്റൻഡൻസ് ഷീറ്റിൽ സൈൻ ചെയ്യാതെ പുറത്തു പോകരുത് അതിൽ ക്ലിയർ ആയിട്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ സ്റ്റേജ് നെയിം ഓഫ് സബ്ജക്ട് മീഡിയം നമ്പർ ഓഫ് ആൻസർ ബുക്ക് യൂസ് എല്ലാം അതിലുണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് സൈൻ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പുറത്തു പോകാൻ പാടുള്ളൂ മെയിൻ ആൻസർ ബുക്കിൻ്റെ അടിയിലെ ഭാഗത്തിൽ ഇങ്ങനെ മെയിൻ ആൻസർ ബുക്ക് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇത്രയും ഭാഗത്താണ് നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഫില്ല് ചെയ്യാനുള്ളതാണ് അവിടെ ഒന്നും എഴുതാൻ ശ്രമിക്കരുത് ഒന്നും എഴുതരുത് ഇനി അടുത്തതാണ് നമ്മൾ ഭയങ്കര വികൃതികളാണ് ഇന്ന് നമ്മൾ മോഹൻലാലിനെ പോലെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും നാളെ നമ്മൾ മൈക്കിൾ ജാക്സനെ പോലെ ആയിരിക്കും നമ്മുടെ ഹാൻഡ് റൈറ്റ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അങ്ങനെ എങ്ങനെ എങ്ങനെ വേറൊരു ദിവസം നമ്മൾ ഇങ്ങനെ എങ്ങനെ 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 എഴുതി പോകും ചില ദിവസം നമ്മൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെ എഴുതും ചില ദിവസം നമ്മൾ വളരെ വൃത്തിയായിട്ട് മെടുക്കന്മാരായിട്ട് എ ബി സി ഡി ഇന്ന് ഇങ്ങനെ എഴുതും ഇതൊന്നും ചെയ്തേക്കരുത് അതായത് നിങ്ങൾ മോഹൻലാൽ ആവാനോ മൈക്കിൾ ജാക്സൺ ആവാനോ ഒന്നും അല്ല നിങ്ങളിത് ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രമിക്കുന്നത് ഒരേ ഹാൻഡ് റൈറ്റിംഗ് പാറ്റേൺ ഫോളോ ചെയ്യണം ആവശ്യമില്ലാതെ അതായത് എന്താണ് വ്യത്യസ്തമായി തോന്നുകയാണെങ്കിൽ അവർക്ക് സംശയം വരാം അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം നാളെ ഒരു ആൻസർ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം മാത്രമേ അടുത്ത അഡീഷണൽ ബുക്ക് ചോദിക്കാൻ പാടുള്ളൂ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതിന് അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ വേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആൻസർ ബുക്കിനെ ടാമ്പർ ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്ന് പേജുകൾ കീറി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇതൊക്കെ മിസ്കണ്ടക്ട് ആണ് അത് പണിഷബിളാണ് പിന്നെ ഒന്നും പഠിക്കാതെ പരീക്ഷ ഇതിൽ ഓരോ ക്വസ്റ്റിനും മുമ്പ് സാർ ഞാൻ എൻ്റെ പേര് രാജീവെന്നാണ് ഞാൻ പാലക്കാട്ടുകാരനാണ് എൻ്റെ മൊബൈൽ നമ്പർ ഇതാണ് സാർ എന്നെ പാസ്സാക്കണം എന്നെ പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഇങ്ങനത്തെ കുറെ കഥകൾ എഴുതുന്ന കുറെ വിവര ബ്ലണ്ടർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊന്നും എഴുതരുത് എന്നാണ് ഇവിടെ പറയണത് അപ്പോൾ അതല്ലാത്ത വേറൊന്നും അതിലെഴുതാൻ പാടില്ല ഒന്നും അതിലെഴുതാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇങ്ങനത്തെ കുറെ എന്റെ ഫോൺ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞിരിക്കും എന്റെ പേര് ഇതൊന്നും അതിൽ എഴുതേണ്ട സ്ഥലമല്ല അതൊന്നും എഴുതാതിരിക്കണം ബ്ലാക്ക് ഇങ്ക് പ്രൊഹിബിറ്റഡ് അല്ല അതാ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു ബ്ലാക്ക് ഇങ്ക് പ്രൊഹിബിറ്റഡ് അല്ല സജസ്റ്റഡ് ഇങ്ക് എന്താണ് ബ്ലൂ ആണ് ഒരു തരത്തിലുള്ള റിലീജിയസ് സ്പെഷ്യൽ സ്കെച്ചസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ചിത്രം വരച്ച് വയ്ക്കുക ദൈവത്തിനെക്കുറിച്ച് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് എഴുതി വെക്കുക അതൊന്നും ചെയ്തേക്കരുത് പരീക്ഷ പേപ്പറിൽ അതോടെ നിങ്ങളുടെ പരീക്ഷ നിർത്തി പിന്നെ കമ്പനി സെക്രട്ടറി എഴുതാൻ പറ്റൂല ഈ ഒരു പോയിന്റിൽ പറയുന്നത് പരീക്ഷ തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ പുറത്തു പോകാൻ സമ്മതിക്കില്ല അത് പരീക്ഷയുടെ അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് ഉദാഹരണം രണ്ടേ മുക്കാൽ മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെയുള്ള പതിനഞ്ച് മിനിറ്റ് സമയം പുറത്തു പോകാൻ സമ്മതിക്കില്ല പരീക്ഷ എഴുതി എല്ലാവരും ഒരുമിച്ച് പുറം അവിടെ ഇരിക്കാൻ പറയും ദെൻ അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്ത പുറത്തു പോകാൻ സമ്മതിക്കില്ല ആ ആൻസർ ബുക്ക് കറക്റ്റായിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കാതെ പുറത്തു പോകാൻ സമ്മതിക്കില്ല ഇനി ആരെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ ഉടനെ പുറത്തോട്ട് പോകുന്നു എന്നാൽ രണ്ട് മണിക്കൂറിന് മുമ്പാണ് അതായത് പരീക്ഷ മൂന്ന് മണിക്കൂറിൻ്റെയാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പുറത്തു പോകുകയാണെങ്കിൽ അവരൊരു ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഇൻവെജിലേറ്റർ കൊടുത്തു വേണം പോകാൻ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുപോകാൻ പറ്റില്ല ഇനി ഇപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ആറ് എയും ആറ് ബിയും അല്ലെങ്കിൽ ആറ് ക്വസ്റ്റ്യൻ നമ്പർ ആറ് എ രണ്ട് ക്വസ്റ്റ്യൻ ഉള്ളത് ഓർ ആണ് നിങ്ങൾ അറിയേണ്ട രണ്ടും എഴുതി പക്ഷേ നിങ്ങൾ ഈ ആറ് എഴുതാൻ ഉദ്ദേശിച്ചതല്ല ആറ് എ ആണ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയത് പക്ഷേ ആൻസർ ഇത് വരുമ്പോൾ നിങ്ങൾ ആറ് മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ ആറ് എ ഇവാലുവേറ്റ് ചെയ്യില്ല അതിനെ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ നോക്കി എഴുതേണ്ടത് ഏതാണ് തീരുമാനിച്ചതിന് ശേഷം എഴുതുക ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒരു പുതിയ പേജിൽ നിന്ന് വേണം തുടങ്ങാൻ അതേസമയം ഒരു ക്വസ്റ്റ്യൻ്റെ ഡിഫറെൻറ്റ് പാർട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൺസിക്യൂട്ടീവ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റും ആയിട്ടും പരീക്ഷ എഴുതുന്ന സമയത്ത് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ വൺ എ വൺ ബി എന്ന് ക്ലിയർ ആയിട്ട് അതിൽ എഴുതണം ആവശ്യമില്ലാതെ ബ്ലാങ്ക് സ്പേസ് വിടാതിരിക്കണം ഇനി ഫ്രണ്ട് പേജിൽ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്ത് തന്നെ നമ്മൾ ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്തതെന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട് അവിടെ ഇൻ ടു മാർക്ക് ഇട്ടിട്ടാണ് നിങ്ങൾ അതിനെ കാണിക്കേണ്ടത് നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് അത് ടു ദ പോയിന്റ് ആൻസേഴ്സ് ആയിരിക്കണം വെറുതെ വാരി വലിച്ച് അഞ്ച് പേജ് എട്ട് പേജ് എഴുതി സമയം കളയരുത് ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം റിലവൻ്റ് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് റൂൾസ് കേസ് ലോ ദൻ അനലിറ്റിക്കൽ എബിലിറ്റി കാണിക്കണം ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം ഇതൊക്കെ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് യാതൊരു വിധത്തിലും കൊസ്റ്റിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അവിടുത്തെ ഇൻവെറ്റിലേറ്ററോടോ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരോ ഒബ്സർവേഴ്സിനോടോ ആരോടും ചോദിക്കാൻ പാടില്ല ഇനി ഏതെങ്കിലും തരത്തിൽ ആ കൊസ്റ്റിനുമായ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് വിതിൻ സെവൻ ഡേയ്സ് അദ്ദേഹത്തിന് ചോദിക്കാവുന്നതാണ് വൃത്തിയില്ലാതെ എഴുതി കഴിഞ്ഞാൽ സീറോ മാർക്ക് കിട്ടും എത്ര കറക്റ്റ് ഉത്തരം എഴുതിയും കാര്യമില്ല ദ പരീക്ഷ എഴുതുന്ന സമയത്ത് എത്ര എത്ര ആൻസർ ബുക്ക് എഴുതി എന്നാണ് ചോദിക്കുക സാധാരണ ഒരു ആൻസർ ബുക്കിൽ മുപ്പത്താറ് പേജ് ആണോ ഉള്ളതെന്ന് കരുതുക മുപ്പതോ മുപ്പത്താറോ പേജാണ് ഉണ്ടാവുക അപ്പോൾ മുപ്പത്താറ് പേജ് പ്ലസ് നാല് പേജ് അങ്ങനെ നാൽപ്പത് എന്നല്ല എഴുതേണ്ടത് ആൻസർ ബുക്കാണ് എഴുതേണ്ടത് മെയിൻ ആൻസർ ബുക്ക് ഒന്ന് അഡീഷണൽ ആൻസർ ബുക്ക് ഒന്ന് രണ്ട് ആൻസർ ബുക്ക് എഴുതി എന്നാണ് എഴുതേണ്ടത് പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷ സീറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല പരീക്ഷ കഴിഞ്ഞാൽ ബ്ലാങ്ക് ആണെങ്കിൽ പോലും ആൻസർ ബുക്ക് കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ ദെ ഏതെങ്കിലും തരത്തിൽ ഇത് കൊടുക്കാതെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പെനാൾറ്റി ഉണ്ട് കോപ്പി അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ആളുടെ കയ്യിൽ എന്തെങ്കിലും പേപ്പറോ മെറ്റീരിയലോ നോട്ടോ മൊബൈൽ ഫോണോ ഇലക്ട്രോണിക് ഡിവൈസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പേ നോട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്താണ് വേറെ ഏതെങ്കിലും തരത്തിൽ അവരെ സഹായി സഹായിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസിന് തോന്നിത്തടങ്ങിക്കഴിഞ്ഞാൽ ഇനി അതൊരു വാക്ക് കൊണ്ടാകാം സൈനുകൊണ്ടാകാം ഗസ്റ്റർ കൊണ്ടാകാം കോഡ് കൊണ്ടാകാം വേറെ ഏതെങ്കിലും രീതിയിൽ വേറൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ വയലേഷനായിട്ട് കണക്കാക്കുകയും അവരെ അല്ലെങ്കിൽ വിസ്പർ ചെയ്യുക എന്താണ് നമ്മൾ പറയില്ലേ കുശു കുശുക്കാന്നൊക്കെ പറയില്ലേ ആ വിസ് വിസ്പർ ചെയ്യുക വിസ്പെറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പുറത്താക്കും ഡീബാറിയപ്പടം ഒരു കാൻഡിഡേറ്റിനെ എക്സ്പെൽ ചെയ്യാനുള്ള അബ്സുല്യൂട്ട് പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് അതായത് ആ സൂപ്രിൻ്റെ ഓഫ് എക്സാമിനേഷൻ അന്ന് ആ പരീക്ഷാ സൂപ്രണ്ട അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം ഫൈനൽ ഡിസിഷൻ ഡിസിഷനാണ് ഏതെങ്കിലും തരത്തിൽ മിസ്ബിഹേവ് ചെയ്യുകയോ ഡിസോർഡർലി മാനറിൽ ഇരിക്കുകയോ സംശയാസ്പദമായ രീതിയിൽ ഇരിക്കുകയോ ആൻഡ് ഒരിക്കൽ എക്സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ ആ റിമൈനിങ് പേപ്പറിന്റെ മേ ഓർ മെൻ നോട്ട് ബി അലൌഡ് അടുത്ത പരീക്ഷകൾ എഴുതാൻ സമ്മതിക്കാതിരിക്കാം വേണമെങ്കിൽ പിന്നെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആളെ റിപ്രിമാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡീബാർ ചെയ്യാനുമുള്ള ലീഗൽ ആക്ഷൻ പോലും എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കോപ്പി അടിക്കാനൊന്നും ശ്രമിക്കരുത് ഇനി ഇത് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു സിംറ്റം ഇല്ല എന്ന് വരുത്തണം ആൻഡ് അത് അവർക്ക് കോവിഡ് സിംറ്റം ഉണ്ടെങ്കിൽ ദയവായി പരീക്ഷ എഴുതാൻ വരരുത് അതായത് ആരെങ്കിലും ഫീവർ കഫ് സ്നീസിങ് ബ്രീത്തിങ് പ്രോബ്ലം ഹെഡ് ഏയ്ക്ക് റണ്ണിംഗ് നോസ് ചെസ്റ്റ് കഞ്ചഷൻ സോർത്രോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിഞ്ഞ പത്ത് ദിവസത്തിൽ അവർക്കുണ്ടെങ്കിൽ അവർ സെൽഫ് ഐസൊലേഷനിലായിരുന്ന ആളാണെങ്കിൽ ക്വാറന്റൈനിലിരുന്ന ആളാണെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ കൺട്രീന്ന് വന്നാൽ കഴിഞ്ഞ പതിനാല് ദിവസത്തിനും എക്സാമിനേഷൻ ഡേറ്റിന്റെ പതിനാല് ദിവസത്തിനുള്ളിൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്ന ആളാണെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ പാടില്ല ദെൻ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് നമ്മൾ ആൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ സെൽഫ് ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ട് അത് കെയർഫുള്ളായിട്ട് സൈൻ ചെയ്തിട്ട് അത് സൂപ്രണ്ട് ഓഫ് എക്സാമിനേഷന് ഫസ്റ്റ് ഡേ ഓഫ് എക്സാമിനേഷൻ കൊടുക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഹാൾട്ട് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട് അത് എടുക്കണം അത് ഫില്ല് ചെയ്യണം അത് കൊടുക്കണം പ്രോപ്പർ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഡെഫിനറ്റായിട്ടും ഉണ്ടാവണം ഫേസ് മാസ്ക് ഡെഫിനറ്റായിട്ടും വിയർ ചെയ്യണം അത് താടി മാത്രം കവർ ചെയ്യാനോ വായ മാത്രം കവർ ചെയ്യാനോ ഉള്ള മൂക്കും വായയും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത് പലരും കഴുത്തിൽ ചങ്ങലയായിട്ടാണ് ഇപ്പം ഉപയോഗിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത് പരീക്ഷകൾ അറുപത് നിമിഷം മുമ്പ് നിങ്ങൾ ഉള്ളിലേക്ക് കയറ്റും ഓരോരുത്തരായിട്ടാണ് കയറ്റുക സാർ എനിക്ക് അമ്പത് മിനിറ്റ് കിട്ടിയുള്ള പറയരുത് വൺ ബൈ ആയിട്ടാണ് കയറ്റുന്നത് തെർമൽ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളിലേക്ക് സാധാരണ കയറ്റുകയുള്ളൂ എക്സാം റിലേറ്റഡ് ഡോക്യുമെന്റ്സ് മാത്രമേ അവരെ അടുത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഹാൻഡ് സാനിറ്റൈസർ അവരുടെ അവർക്ക് അവർ കൊടുക്കും അവിടെ എൻ്റെ എക്സാമിനേഷൻ പോകുന്ന സമയത്ത് പക്ഷേ അവരുടെ കയ്യിലുണ്ടാകാം അവർക്ക് ഒരു ഒരു മാസ്ക് ഉപയോഗിക്കാം അത് അവരുടെ തന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ വേണം എന്താണ് ഒരു ഹാൻഡ് സാനിറ്റൈസറിന്റെ ചെറിയൊരു ബോട്ടിലും അതുപോലെ ഒരു വാട്ടർ ബോട്ടിലും വെള്ള ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും അവർക്ക് കൊണ്ടുപോകാം യാതൊരു വിധത്തിലും ഒരു സാധനവും പരസ്പരം കൈമാറ്റം ചെയ്യാൻ സമ്മതിക്കില്ല പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ സമയത്ത് മാത്രം അതായത് അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻ ചെയ്യുകയും പേഴ്സണൽ ഐഡന്റിഫിക്കേഷന് വരുന്ന സമയത്ത് വെച്ച് വേറൊരു സമയത്തും മാസ്ക് ഊരാൻ പാടില്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോട്ടീസ് ഉണ്ടാകും അതനുസരിച്ചാണ് കയറേണ്ടത് പ്രോപ്പർ ടൈമിൽ എക്സാമിനേഷൻ സെന്റർ എത്താൻ ശ്രമിക്കണം പ്രോപ്പർ ഹൈജീൻ സൂക്ഷിക്കാൻ ശ്രമിക്കണം ആവശ്യമില്ലാത്തൊരിത് തുപ്പുക അല്ലെങ്കിൽ വേസ്റ്റ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം നിങ്ങളുടെ കെയർലെസ്നെസ് വേറൊരാൾക്ക് അപകടം ഉണ്ടാക്കും ഇനി ആരെങ്കിലും വാഷ്റൂം ഉപയോഗിക്കുകയാണെങ്കിൽ ആ എക്സാമിനേഷൻ സെന്ററില് വാഷ്റൂം ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ കൈകൾ അവർ സാനിറ്റൈസർ വെച്ചിട്ടോ സോപ്പ് വെച്ചിട്ടോ ലിക്വിഡ് സോപ്പ് വെച്ചിട്ടോ നിങ്ങൾ കഴുകി വൃത്തിയാക്കണം കാരണം അവിടെ പലരും വന്നു പോകുന്നതാണ് എക്സാമിനേഷൻ സെൻറ്ററിൽ ഉള്ള ഓഫീഷ്യൽസ് തരുന്ന ഒരു എല്ലാ ഇൻഫർമേഷൻ എല്ലാ അഡ്വൈസുകളും കറക്റ്റാ ഫോളോ ചെയ്യണം ആർക്കെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും അത് അപ്പം തന്നെ ഇൻസുലേറ്ററി സെൻട്രൽ സൂപ്രണ്ടറി ഇൻഫോം ചെയ്യണം ഏതെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഇനി പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സിസ്റ്റമാറ്റിക് വഴിയിലാണ് സിസ്റ്റമാറ്റിക് രീതിയിൽ പുറത്തു പോകാൻ സംഭവിക്കും സമ്മതിക്കും ഓരോരുത്തരെയാണ് ഓരോ സമയത്ത് കഞ്ചഷൻ ഉണ്ടാക്കാണ്ട് എന്താണ് ഇടിച്ച് തള്ളി തള്ളി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എക്സാമിനേഷൻ നടത്തുന്ന ആൾക്കാരുമായി കോപ്പറേറ്റ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ചില കണ്ടീഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇനി ഒ എം ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പാർട്ട് സിയിൽ പറയുന്നത് നമുക്ക് ഇപ്പം പുതിയ സിലബസിലാണെങ്കിൽ സി എം എ ഉണ്ട് ടാക്സ് ലോ ഉണ്ട് എഫ് എം ഉണ്ട് ഇത് എഫ് എസ് എം ഉണ്ട് ഇത് മൂന്നാണ് ഒ എം ആർ ഉള്ളത് അതിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ലെറ്റും അല്ലെങ്കിൽ ഒ എം ആർ ആൻസർ ഷീറ്റും രണ്ടും നിങ്ങൾക്ക് തരും ഈ എക്സാമിന് ആ കറക്റ്റായിട്ട് അതിൻ്റെ ബ്ലൂ ഓർ ബ്ലാക്ക് പോയി ബ്ലാക്ക് ബോൾ പോയിന്റ് പെണ് വെച്ചിട്ടാണ് നിങ്ങൾ ഒ എം ആർ ആൻസർ ചെയ്യേണ്ടത് ഒ എം ആർ ഡാർക്കൺ ചെയ്യേണ്ടത് അതിൽ അവരുടെ കറക്റ്റായിട്ട് അഡ്മിറ്റ് കാർഡിലുള്ള അതേ സിക്സ് ഡിജിറ്റ് നമ്പറാണ് അതിലെന്ത് ചെയ്യേണ്ടത് അത് ഡാർക്കൺ ചെയ്യണം ഒ എം ആർ ഷീറ്റിൽ അതല്ലാതെ ആൻസർ മാർക്ക് ചെയ്യാന്നല്ലാണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് ഒന്നും അതിൽ ചെയ്യാൻ പാടില്ല റഫ് വർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അവിടെ മാത്രമേ റഫ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിലിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം ഒ എം ആറിന് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് അവിടെ തന്നെ മാർക്ക് ചെയ്യണം തെറ്റായി മാർക്ക് ചെയ്താൽ ഉത്തരം അത് കറക്റ്റ് ആൻസർ കണക്കാക്കില്ല എക്സാം അറ്റൻഡ് ചെയ്താൽ കണക്കാക്കും ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഒ എം ആർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക എക്സാമിനേഷന്റെ സമയം പറയുന്നതിന് മുമ്പ് അവർ ആ സീൽ പൊട്ടിക്കാൻ പാടില്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീൽ പൊട്ടിക്കാൻ പാടില്ല അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവരുടേതാണെന്ന് പറയണം ഡിസ്ക്സ് ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്ററെ പറഞ്ഞിട്ട് അത് റീപ്ലേസ് ചെയ്ത് വാങ്ങണം കാൻഡിഡേറ്റ് ഒ എം ആർ ആൻസർ ഷീറ്റിലും സൈൻ ചെയ്യണം അറ്റൻഡൻസ് രജിസ്റ്ററിലും സൈൻ ചെയ്യണം ആ സെയിം സിഗ്നേച്ചർ ആണ് ഇടേണ്ടത് സിഗ്നേച്ചർ മാറിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അറ്റൻഡൻസ് സൈൻ ചെയ്യുന്ന സമയത്ത് അറ്റൻഡൻസ് ഇതിൽ ഒരു ഒരു ബാർ കോഡ് സ്റ്റിക്കർ ഉണ്ടായിരിക്കും ആ ബാർ കോഡ് സ്റ്റിക്കർ എടുത്തിട്ട് ആൻസർ ഷീറ്റിൽ ഒട്ടിക്കണം ഒ എം ആർ ഷീറ്റിലോ സീരിയൽ നമ്പറാണ് ക്വസ്റ്റൻ ഉണ്ടാവുക അതിൽ ഓരോന്നിനും ഓപ്ഷൻസ് ഉണ്ടാകും എ ബി സി ഡി ഓപ്ഷൻസ് ഉണ്ടാകും അതനുസരിച്ചിട്ടാണ് ആൻസർ ചെയ്യേണ്ടത് ഒ എം ആർ ഷീറ്റിൽ മാത്രമാണ് ആൻസർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും എഴുതാൻ പാടില്ല നൂറ് ആണ് ഉണ്ടാകുക ആൻസർ ചെയ്യേണ്ടത് ബ്ലൂ ഓർ ബ്ലാക്ക് പെനിലാണ് പെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല പെൻസിൽ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പാടില്ല എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നാണ് പറയണത് ഇങ്ങനെ ഇത് എന്താണ് ഇങ്ങനെയൊന്നും ആൻസർ ചെയ്യരുത് ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഇതും തെറ്റാണ് രണ്ടെണ്ണം ആൻസർ ചെയ്ത് ഇപ്പം ഏത് ആൻസർ അറിയില്ല ഇത് കറക്റ്റായിട്ട് ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ അതിൻ്റെ വിധി വിധി മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് ഒരിക്കലെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഡാർക്കൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒ എം ആർ ഷീറ്റിൽ ഒരു തരത്തിലും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും എഴുതി കഴിഞ്ഞാൽ അതാണ് ഉത്തരം ദൻ നെഗറ്റീവ് മാർക്കുണ്ട് വൺ ഈസ് ടു ഫോർ ആണ് അതായത് നാല് റോങ് ആൻസറിന് ഒരു മാർക്ക് പോവും ആൻസർ ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞ സമയം എക്സാമിനേഷൻ കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ ഇനി എക്സാം പാഡ് കൊണ്ടുപോകാവുന്നതാണ് ഒരു കുഴപ്പമില്ല എഴുതുന്നതിന് വേണ്ടിയിട്ട് സ്മോക്കിംഗ് ചൂവിങ് ഓർ ടുബാക്കോ വായൽ തമ്പാക്കോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ബിറ്റൽ ഇൻടോക്സിക്കൻ ക്യാരി ഓൺ ഓർ യൂസിങ് ഓഫ് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് ഡിവൈസ് എക്സ് ആർ ഇസ് ടോട്ടലി ബാൻഡ് ഇൻസൈഡ് ദ എക്സാമിനേഷൻ റൂം ഹാൾ ഓർ സെന്റർ പ്രിമൈസിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഐ മാർ ഷീറ്റിന്റെ രൂപം തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ആൾറെഡി അവൈലബിൾ ആണ് ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിക്കണം ഓക്കെ അത് വായിച്ചിട്ട് വേണം അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയാണ് നമുക്ക് ഈ ജനറൽ ഇൻസ്ട്രക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലാണ്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റും കാരണം എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് പോയി പരീക്ഷ എഴുതി ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് വരണം എന്നുള്ളതാണ് ഐ വാണ്ട് ടു സി യു ആസ് എ കമ്പനി സെക്രട്ടറി ഒരിക്കലും എനിക്ക് വീണ്ടും അഞ്ച് കൊല്ലം കഴിഞ്ഞാലും ഇത് പറയാനുള്ള അവസരം ഉണ്ടാകരുത് ഞാനടക്കം ഇന്ത്യയിൽ അമ്പതിനായിരത്തിൽ താഴെ കമ്പനി സെക്രട്ടറികളെ ഉള്ളൂ എന്ന് പറയാനുള്ള അവസരം എനിക്ക് തരരുത് അപ്പോൾ ദയവ് ഇത് നന്നായിട്ട് പരീക്ഷ എഴുതി നന്നായിട്ട് പരീക്ഷ എഴുതി പാസ്സായിട്ട് വരാം ഓക്കെ

ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപയോഗപ്പെടുമെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിലേക്കും താങ്ക് യു വെരി മച്ച് വിഷുവാൾ ഡി വെരി ബെസ്റ്റ്